ഇനി നമ്മൾ ഇടുക്കി മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. വിഷ്ണു സുരേഷ് നാടിൻ്റെ ന്യൂസ് ഡെസ്കുമായി വാർത്താ സംഘത്തിനൊപ്പം ചേരുന്നു. വിഷ്ണു സുരേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. എസ് കെ, ഇടുക്കിയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലാണുള്ളത്. ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം എം എം മണിയുടെ മണ്ഡലം എന്ന ഈ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രശസ്തി നേടിയൊരു മണ്ഡലമാണ്. ഇത്തവണയും ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശക്തനായ പോരാളിയാണ് എം എം മണി. അതേസമയം യു ഡി എഫ് ആണെങ്കിൽ ഇത്തവണ കളത്തിലിറക്കിയിരുന്നത് ഇ എം അഗസ്തിയാണ്. 1996 തെരഞ്ഞെടുപ്പിൽ ഇതേ എം എം മണിയെ തകർത്തെറിഞ്ഞൊരു പാരമ്പര്യം ഇ എം അഗസ്തിക്കുണ്ട്. അതുതന്നെയാണ് യു ഡി എഫ് പ്രതീക്ഷ വെക്കുന്നത്. 2006 മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല. 2006 മുതൽ കെ കെ ജയചന്ദ്രൻ തുടർച്ചയായി രണ്ടു തവണ വിജയിച്ചു. പക്ഷേ 2016 എത്തുമ്പോൾ എം എം മണിയാണ് മത്സരത്തിൽ എത്തിയത്. അദ്ദേഹത്തിന് 1140 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണകളിലെല്ലാം വലിയ ശക്തമായ ഇടതുപക്ഷ വേരോട്ടമുള്ള ജില്ലയാണ്. അവിടെ ഭൂരിപക്ഷം കുറഞ്ഞതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ാണ് 2016 20,000 വോട്ടാണ് ബി ഡി ജെ സ്ഥാനാർത്ഥി പിടിച്ചത്. ഇത്തവണ പക്ഷേ എം എം മണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പരിവേഷങ്ങളെല്ലാം ഒരു വ്യത്യസ്ത വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ വിവാദ നായകനായി വന്ന എം എം മണി ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാന നേതാവായി വളർന്നിരിക്കുന്നു. വൈദ്യുതി മന്ത്രിയായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഉടുമ്പൻചോല മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം എം എം മണിക്ക് മുതൽക്കൂട്ടുണ്ടാകുമെന്ന, അല്ലെങ്കിൽ എം എം മണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത്. എന്നാൽ ശക്തമായ മത്സരവുമായി ഇ എം അഗസ്തി രംഗത്തുകൊണ്ട് 1996 വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇ എം അഗസ്തിയുള്ളത്. സന്തോഷ് മാധവനാണ് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയ 20,000 വോട്ടിൽ നിന്ന് ഇത്തവണ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാം എന്നൊരു പ്രതീക്ഷയാണ് ബി ഡി ജെ എസിനുള്ളത്. ഈ ബി ഡി ജെ എസ് ലഭിക്കുന്ന വോട്ട്